പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് നയൻ പോയിൻറ്റ് വണ്ണിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വണ് മുതലാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ ഈ ചാപ്റ്റർ നയൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ നിങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതാ ഞാനിവിടെ സൈഡിൽ നമ്മുടെ ടേബിൾ കൊടുത്തിട്ടുണ്ട് ഈ ടേബിൾ നിങ്ങൾ കാണാതെ പഠിച്ചാൽ മാത്രമേ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ ഓരോ ആംഗിൾസിൻ്റെയും വാല്യൂ എത്രയാണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ വളരെ ഈസിയാണ് ഇത് പഠിച്ചു വെക്കാൻ നിങ്ങൾ ആംഗിൾസ് ഓർത്ത് വെക്കുക സീറോ തേർട്ടി ഫോർട്ടി ഫൈവ് സിക്സ്റ്റി നയൻറ്റി ഇങ്ങനെയാണ് നിങ്ങളുടെ ആംഗിൾസ് സൈനിൽ വരുന്നത് സീറോ വൺ ബൈ ടു വൺ ബൈ റൂട്ട് ടു റൂട്ട് ത്രീ ബൈ ടു വൺ മനസ്സിലായാലോ അപ്പം ഇതിനെ നേരെ തിരിച്ചെഴുതുന്നതാണ് കോസ് എ എന്ന് പറയുന്നത് കണ്ടല്ലോ സീറോ വൺ ബൈ ടു വൺ ബൈ റൂട്ട് ടു റൂട്ട് ത്രീ ബൈ ടു വൺ ഇതിനെ ഇവിടെ നിന്നിങ്ങ് ബാക്കിലോട്ട് എഴുതുന്നതാണ് കോസ് എ കണ്ടോ വൺ റൂട്ട് ത്രീ ബൈ ടു വൺ ബൈ റൂട്ട് ടു വൺ ബൈ ടു സീറോ നേരെ തിരിച്ചെഴുതുന്നതാണ് കോസ് എ അപ്പം സൈനേയും കോസേയും മനസ്സിലായല്ലോ ഈ സൈൻ സൈനയുടെ റെസി പ്രോക്കലാണ് കൊസീക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീറോ വരുന്നിടത്തെല്ലാം ഇവിടെ നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും നോട്ട് ഡിഫൈൻഡ് വരുന്നിടത്തെല്ലാം ഇവിടെ സീറോ ആയിരിക്കും മനസ്സിലായല്ലോ ഈ മൂന്നെണ്ണത്തിൻ്റെ റെസി പ്രോക്കലാണ് അടുത്ത മൂന്നെണ്ണം അപ്പം ഈ മൂന്നെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെഴുതാം സൈനയെ പഠിച്ചാൽ കോസേ എഴുതാം പിന്നെ ടാനയുടെ കാര്യമേ ഉള്ളൂ ടാന എന്ന് പറയുന്നത് സീറോ വൺ ബൈ റൂട്ട് ത്രീ വൺ ൂട്ട് ത്രീ അതായത് ടാനിൽ നിങ്ങൾ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് സീറോ സൈനേ ബൈ കോസേ ആണ് ടാനെ അല്ലേ അപ്പോൾ സീറോ ബൈ വൺ ഈസ് സീറോ ഇവിടെ വൺ ബൈ ടു ബൈ റൂട്ട് ത്രീ ബൈ ടു അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്ററും ഇതിൻ്റെ ന്യൂമറേറ്ററും കൂടെ ചേരുന്നതാണ് ഇവിടെ ടാനെ ഇവിടെ വൺ ബൈ വൺ ഈ രണ്ട് ന്യൂമറേറ്റർ വൺ ബൈ വൺ ഈസ് വൺ ഇവിടെ റൂട്ട് ത്രീ ബൈ വൺ ദാറ്റ് ഈസ് റൂട്ട് ത്രീ വൺ ബൈ സീറോ വൺ ബൈ സീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് സൈനെ ബൈ കോസേ ആണ് ടാനെ അപ്പോൾ ഈ സൈനയെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് എഴുതാം സൈനയെ നേരെ തിരിച്ചെഴുതിയ കോസേ ആവും സൈനയുടെയും കോസയുടെയും കൂടെ ന്യൂമറേറ്ററുകൾ തമ്മി ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ ടാനയാകും ആകുമല്ലോ സീറോ ബൈ വൺ ഈസ് സീറോ വൺ ബൈ റൂട്ട് ത്രീ ഈസ് ഇവിടെ ന്യൂമറേറ്റർ വൺ ഇവിടെ റൂട്ട് ത്രീ ഈസ് ന്യൂമറേറ്റർ അപ്പോൾ വൺ ബൈ റൂട്ട് ത്രീ ഇവിടെ വൺ ബൈ വൺ ഈസ് വൺ റൂട്ട് ത്രീ ബൈ വൺ ഈസ് റൂട്ട് ത്രീ വൺ ബൈ സീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ഉണ്ടല്ലോ ഇനി ഇതിൻ്റെ എല്ലാം റെസീപ്രോക്കലാണ് കൊസികെ സീറോടെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് എന്താണ് സീറോടെ റെസിപ്രോക്കൽ ഈസ് വൺ ബൈ സീറോ ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് വൺ ബൈ ടു ഇൻ്റെ റെസിപ്രോക്കൽ ടു വൺ ബൈ റൂട്ടിൻ്റെ റെസിപ്രോക്കല് റൂട്ട് ടു റൂട്ട് ത്രീ ബൈ ടു ഇൻ്റെ റെസിപ്രോക്കൽ ടു ബൈ റൂട്ട് ത്രീ വണ്ണിൻ്റെ റെസിപ്രോക്കൽ എന്താണ് വൺ ബൈ വൺ ദാറ്റ് ഈസ് വൺ ഇതിനെ നേരെ തിരിച്ചെഴുതുന്നതാണ് സി കെ കോട്ടേ എന്ന് പറയുന്നത് ടാൻ ടാനയുടെ റെസിപ്രോക്കലാണ് കണ്ടല്ലോ വൺ ബൈ റൂട്ട് ത്രീ ഈസ് റൂട്ട് ത്രീ വൺ വണ്ണിൻ്റെ റെസിപ്രോക്കൽ വൺ റൂട്ട് ത്രീയുടെ റെസിപ്രോക്കൽ വൺ ബൈ റൂട്ട് ത്രീ നോട്ട് ഡിഫൈൻഡ് എന്തായി സീറോ ആയി മനസ്സിലായല്ലോ അപ്പോൾ വളരെ സിമ്പിളാണ് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എഴുതാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ ഓർത്ത് വെക്കുക ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം എ സർക്കസ് ആർട്ടിസ്റ്റ് ഈസ് ക്ലൈമ്പിങ് എ ട്വൻറ്റി മീറ്റർ ലോങ് റോപ്പ് വിച്ച് ഈസ് ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് ആൻഡ് ടൈറ്റ് ഫ്രോം ദ ടോപ്പ് ഓഫ് എ വെർട്ടിക്കൽ പോൾ ടു ദി ഗ്രൗണ്ട് ഫൈൻ ദ ഹൈറ്റ് ഓഫ് ദി പോൾ ഇഫ് ദി ആങ്കിൾ മെയ്ഡ് ബൈ ദ റോപ്പ് വിത്ത് ദ ഗ്രൗണ്ട് ലെവൽ ഈസ് തേർട്ടി ഡിഗ്രി അപ്പോൾ ഞാനിതിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു മെഷർമെൻറ്റും ആങ്കിളും നമുക്ക് തരും ഏത് റേഷ്യാണ് യൂസ് എന്നുള്ളത് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ആർട്ടിസ്റ്റ് ഈസ് ക്ലൈംബിംഗ് ട്വൻറ്റി മീറ്റർ ലോങ് റോപ്പ് അപ്പോൾ റോപ്പിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് എ സി ട്വൻറ്റി മീറ്റർ എന്ന് തന്നിട്ടുണ്ട് വിറ്റ് ഈസ് ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് ആൻഡ് ടൈറ്റ് ഫ്രം ദ ടോപ്പ് ഓഫ് ദി വെർട്ടിക്കൽ പോൾ ടു ദ ഗ്രൗണ്ട് ഇതാണ് വെർട്ടിക്കൽ പോൾ വെർട്ടിക്കൽ പോൾ ഈസ് ി എ ബിയുടെ ടോപ്പിൽ നിന്ന് ഗ്രൗണ്ടിലേക്ക് ടൈറ്റായിട്ട് ഇത് എന്ത് ചെയ്തിട്ടുണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് ഫൈൻ ദി ഹൈറ്റ് ഓഫ് ദി പോൾ നമ്മൾ ഈ പോളിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് ഇഫ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദി റോപ്പ് വിത്ത് ഗ്രൗണ്ട് റോപ്പും ഗ്രൗണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി ആണ് അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം പോളിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം നമുക്ക് തന്നിട്ടുള്ളത് എ സി ആണ് അപ്പോൾ തേർട്ടി ഡിഗ്രി ഈ ആംഗിൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിൾ വെച്ചിട്ട് ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എ ബി ഈസ് ഓപ്പോസിറ്റ് സൈഡ് എ സി ഈസ് ഹൈപ്പോട്ടിനസ് അപ്പോൾ ഈ രണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ സൈനാണോ കോസാണോ ടാൻ ആണോ എന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് എന്താണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഈസ് സൈൻ അല്ലേ അഡ്ജസ്റ്റൻ്റ് ബൈ ഹൈപ്പോട്ടനസ് ഈസ് കോസ് ഓപ്പോസിറ്റ് ബൈ ഹൈ അഡ്ജസ്റ്റൻ്റ് ഈസ് ടാൻ അല്ലേ ഇതൊക്കെ നമ്മൾ എയ്ത്ത് ചാപ്റ്ററിൽ പഠിച്ചതാണ് അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് വരുന്ന എന്താണ് സൈനാണ് അപ്പോൾ സൈൻ തേർട്ടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ് എ സി തന്നിട്ടുണ്ട് എ സി ഈസ് ട്വൻറ്റി മീറ്റർ എ ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആങ്കിൾ എ സി ബി തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് തേർട്ടി ഡിഗ്രി ഇനി ഇൻ റൈറ്റ് ട്രയാങ്കിൾ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി ഇവിടെ നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ഈസ് സൈൻ അല്ലേ സൈൻ ഇപ്പോൾ നമ്മൾ സൈൻ ആണ് എടുക്കുന്നത് സൈൻ തേർട്ടി ഈസ് ഈക്വൽ ടു എ ബി ബൈ എ സി സൈൻ തേർട്ടി എത്രയാണ് സൈൻ തേർട്ടി സൈൻ തേർട്ടി ഈസ് വൺ ബൈ ടു അപ്പോൾ വൺ ബൈ ടു ഈസ് ഈക്വൽ ടു എ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ബൈ എ സി എ സി എത്രയാണ് ട്വൻറ്റി ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു ട്വൻറ്റിയെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ എ ബി എന്താവും എ ബി ഈസ് ഈക്വൽ ടു ട്വൻ്റി ബൈ ടു ഇസ് ഈക്വൽ ടു ടെൻ മീറ്ററിലാണ് നമുക്ക് യൂണിറ്റ് തന്നിട്ടുള്ളത് ഇപ്പോൾ ടെൻ മീറ്റർ ഹെൻസ് ഹൈറ്റ് ഓഫ് ദി പോൾ ഈസ് ഈക്വൽ ടു ടെൻ മീറ്റർ എന്ന് നിങ്ങൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ എഴുതിക്കണം കേട്ടോ അപ്പം നിങ്ങൾക്കൊരു സംശയം കാണുമായിരിക്കും ഹൈപ്പോട്ടിനസ് ബൈ ഓപ്പോസിറ്റ് ചെയ്ത ആൻസർ കിട്ടത്തില്ല എന്നൊരു ഡൗട്ട് കാണും അല്ലേ അങ്ങനെയും ചെയ്യാം അങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും കിട്ടുമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഹൈപ്പോട്ടിനസ് ബൈ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിനസ് ബൈ ഓപ്പോസിറ്റ് എന്താണ് കൊസീക്ക് ആണല്ലേ ഹൈപ്പോട്ടിനസ് ബൈ ഓപ്പോസിറ്റ് ഈസ് കൊസി അപ്പോൾ കൊസീക്ക് തേർട്ടി വെച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം കൊസിക്ക് തേർട്ടി എന്ത് വരും എ സി ബൈ എ ബി ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് എ സി ബൈ എ ബി കൊസിക് തേർട്ടി എത്രയാണ് കൊസിക്ക് തേർട്ടി ഈസ് ടു അപ്പോൾ ടു ഈസ് ഈക്വൽ ടു ട്വൻ്റി ബൈ എ ബി എന്ന് കിട്ടി അപ്പം എ ബി എന്തു വരും എ ബിയെ ഇങ്ങോട്ട് കൊണ്ടുപോവാം ടുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എ ബി ഈസ് ഈക്വൽ ടു ട്വൻറ്റി ബൈ ടു ഈസ് ഈക്വൽ ടു ടെൻ കണ്ടോ അപ്പോൾ സൈൻ തേർട്ടി വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്വസി തേർട്ടി വെച്ച് ചെയ്താലും എന്ത് കിട്ടും ആൻസർ കിട്ടും പക്ഷേ നിങ്ങൾ എഴുതുന്ന വാല്യൂ കറക്റ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ മനസ്സിലായല്ലോ എങ്ങനെയാ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാം